നമസ്കാരം. നമ്മൾ പല സ്ഥലത്തെയും കുറിച്ച് കേട്ടിട്ടുണ്ടാകും. പല സ്ഥലങ്ങൾക്കും പല രീതിയിലുള്ള വൈവിധ്യങ്ങളാണുള്ളത്. എന്നാൽ ഒരു സ്ഥലത്ത് നാം കുഴിച്ചു കഴിഞ്ഞാൽ അവിടെ സ്വർണവും വജ്രവും കിട്ടും. അങ്ങനെയും ഒരു നാടുണ്ട്. കേരളത്തിൽ ചർച്ചയായ രാഷ്ട്രീയ വിവാദത്തിനൊടുവിൽ മലയാളികൾക്കിടയിൽ പ്രശസ്തമായ ആഫ്രിക്കൻ രാജ്യമാണ് സിയേറ ലിയോൺ. നിലമ്പൂർ എം എൽ എ പി വി അൻവറിനെ കാണാനില്ലെന്ന വാർത്തയെ തുടർന്നുള്ള അന്വേഷണമാണ് സിയേറ ലിയോണിൽ എത്തിനിന്നത്. സാമ്പത്തിക നഷ്ടം നികത്താനായി അൻവർ സിയേറ ലിയോണിൽ സ്വർണ്ണഖനന ബിസിനസ് തുടങ്ങിയെന്നാണ് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തുന്നത്. രാജ്യത്താകമാനം കുഴിച്ചാൽ സ്വർണവും വജ്രവും കിട്ടുന്ന നാടാണ് സിയേറ ലിയോൺ എന്നത്. 2006 പുറത്തിറങ്ങിയ ബ്ലഡ് ഡയമണ്ട് എന്ന സിനിമ ഇതിവൃത്തമാക്കിയ സിയേറ ലിയോണിലെ ഖനന വ്യവസായമാണ്. ആഫ്രിക്കയിലെ നിബിഡ വന പ്രദേശങ്ങളിൽ ഉൾപ്പെടുന്ന ഈ രാജ്യത്തേക്ക് ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാനായി ജീവൻ പണയം വെച്ചെത്തുന്ന മൂന്ന് പേരുടെ കഥയാണ് ബ്ലഡ് ഡയമണ്ട് എന്നത്. 1990 ആഭ്യന്തര കലാപത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ സിനിമ. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ദരിദ്ര രാജ്യം എന്നൊരു വിളിപ്പേര് കൂടിയുണ്ട് ഈ പശ്ചിമ ആഫ്രിക്കൻ രാജ്യത്തിന്. ഈ രാജ്യത്തിൻ്റെ 80% പ്രദേശങ്ങളിലും സ്വർണ വജ്ര നിക്ഷേപമുണ്ട്. 1870 മുതൽ ബ്രിട്ടീഷുകാരാണ് ഇവിടെ വജ്രഖനനം ആരംഭിച്ചത്. ഖനന വ്യവസായത്തിന് പേര് കേട്ട സിയേറ ലിയോണിൽ സ്വർണം, വജ്രം, റൂട്ടെയിൽ, ബോക്സൈറ്റ്, ഇരുമ്പ്, ലിമോണൈറ്റ എന്നിവ ധാരാളമായി കണ്ടുവരുന്നു. കൂടാതെ അമൂല്യമായ രത്നക്കല്ലുകളും അപൂർവയിനം ഡയമണ്ടും ഇവിടുത്തെ മണ്ണിനടിയിൽ പതിയിരിപ്പുണ്ട്. രാജ്യത്തെ ജി ഡി പിയുടെ 20% കയറ്റുമതി വരുമാനത്തിൻ്റെ 80% ഖനന വ്യവസായത്തിലൂടെയാണ് ലഭിക്കുന്നത്. ഇവിടെ ഏകദേശം 3000 പേർ നേരിട്ടും 300,000 പേർ പരോക്ഷമായും ഖനന വ്യവസായത്തിൻ്റെ ഗുണഭോക്താക്കളാണ്. 2002 ആഭ്യന്തര കലാപം അവസാനിച്ചതോടെയാണ് സിയേറ ലിയോണിൽ സ്വർണ്ണഖനനം വ്യാപകമായത്. 2008 6150 ട്രോയ് ഔൺസ് സ്വർണം ഉൽപ്പാദിപ്പിച്ചു. 2010 കങ്കാരി മലനിരകളിൽ ഒരു ബ്രിട്ടീഷ് കമ്പനി സ്വർണ നിക്ഷേപം കണ്ടെത്തിയതോടെ യന്ത്രവൽകൃത ഖനനം ആരംഭിച്ചു. 2013 മുതൽ 15 കാലയളവിൽ ആധുനിക ഖനികളിൽ ഉൽപ്പാദനം ആരംഭിച്ചു. 2018 സിയേറ ലിയോണിൽ 446 കിലോഗ്രാം സ്വർണം ഉൽപ്പാദിപ്പിച്ചു. 2017 ഇത് 140 കിലോ ആയിരുന്നു. ഇവിടെ സ്വർണ്ണ ഉൽപ്പാദനം കുറയുമ്പോഴാണ് അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില കൂടുന്നത്. സർക്കാർ പിന്തുണയോടുള്ള കള്ളക്കടത്ത് കാരണം രാജ്യത്തെ അമൂല്യനിധി ശേഖരം സിയേറ ലിയോണിന് പ്രയോജനപ്പെടുന്നില്ല. ഔദ്യോഗികമായി ഖനനം നടത്തുന്നത് നാഷണൽ ഡയമണ്ട് മൈനിങ് കമ്പനിയാണെങ്കിലും നിരവധി സ്വകാര്യ കമ്പനികളും കള്ളക്കടത്ത് സംഘങ്ങളും രംഗത്തുണ്ട്. കൃഷിക്കായി ഭൂമി പാട്ടത്തിനെടുക്കുന്നുവെന്ന പേരിൽ സ്വർണവും വജ്രവും ഖനനം ചെയ്ത് രാജ്യത്തു നിന്ന് കടത്തുന്ന സംഭവങ്ങൾ വളരെ കൂടുതലാണ്. ഇവിടങ്ങളിൽ അടിമകളെ പോലെ പണിയെടുക്കുന്ന സിയേറ ലിയോൺ സ്വദേശികൾക്ക് വളരെ തുച്ഛമായ കൂലിയാണ് ദിവസം ശമ്പളം നൽകുന്നത്. അതായത് ഏകദേശം $1 അല്ലെങ്കിൽ 60 രൂപയാണ് കൂലി. അടിമത്തത്തിനെതിരെ ശബ്ദിച്ചാൽ കള്ളക്കടത്ത് സംഘങ്ങളുടെ ഒത്താശയോടെ സർക്കാർ തന്നെ ഇവരെ ജയിലിലടയ്ക്കുന്നു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.